ഒരുപാട് തടാകങ്ങളുണ്ട്. ചില തടാകങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചിലതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു റയറായിട്ടുള്ള തടാകത്തെ കുറിച്ചാണ്. എസ് ടി ഡോക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഈ റയറായിട്ടുള്ള ലേക്കിൻ്റെ പേര് ലേക്ക് ഹില്ലിയർ എന്നാണ്. ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഗോൾഫീൽഡ് സ്പെൻസർ മേഖലയിലെ ഒരു തടാകമാണിത്. ഈ തടാകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തടാകത്തിലുള്ള ജലത്തിന് പിങ്ക് ഷെയ്ഡാണ്. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ജലത്തിൻ്റെ നിറം കാണുമ്പോൾ പിങ്ക് ആണെങ്കിലും 2017 കണക്ക് പ്രകാരം ഈ ലേക്ക് 10 വർഷത്തോളമായി പിങ്ക് നിറത്തിലൊന്നുമല്ലായിരുന്നു. ഈ പിങ്ക് ലേക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലേക്കിൽ ഉപ്പിൻ്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. അതായത് കടൽ വെള്ളത്തെക്കാളും 7 ഇരട്ടി ഉപ്പുരസമാണ് ഈ തടാകത്തിലെ വെള്ളത്തിലുള്ളത്. പക്ഷെ അവസ്ഥ മാറുന്നതിനനുസരിച്ച് തടാകത്തിലെ ജലത്തിൻ്റെ നിറം പിങ്ക് നിറത്തിലും അല്ലാതെയും ആവും. ഈ പിങ്ക് തന്നെ ചിലപ്പോൾ വളരെ ഡാർക്ക് ആവുകയും ചിലപ്പോൾ ലൈറ്റായിട്ട് കുറയുകയും ചെയ്യും. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 600 മീറ്ററാണ്, വീതി 250. ഈ പിങ്ക് ലേക്കിലെ ജലത്തിന് എന്തുകൊണ്ട് പിങ്ക് കളർ വന്നു? ഈ ചോദ്യത്തിന് ശാസ്ത്രത്തിന് കൃത്യമായിട്ടൊരു മറുപടി നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എങ്കിലും അത് ചില പ്രത്യേക ബാക്ടീരിയകളും ആൽഗികളും ഒക്കെ കാരണമാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റം ഇതിൻ്റെ നിറത്തെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും ഇതിൻ്റെ നിറത്തെ ബാധിക്കുന്നുണ്ട്. എങ്ങനെയെന്നാൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മൂലം തടാകത്തിലെ ഉപ്പിൻ്റെ അളവ് കുറയും, അത് ഇതിൻ്റെ നിറത്തെ ബാധിക്കും. ആ തടാകത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ താഴെ ഒരു പിങ്ക് ബബിൾ കം ഒട്ടിക്കിടക്കുന്നത് പോലെ തോന്നും. മനോഹരമായ ഈ സ്ഥലത്തേക്ക് യാത്രക്കാർക്ക് ആദ്യമൊക്കെ പ്രവേശനം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ വിലക്കാണ്. കയ്യേറ്റം മൂലം തടാകത്തിൻ്റെ നിറം മാറിയ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ മനോഹരമായ ഈ തടാകത്തിലേക്ക് ആളുകൾ പോകുന്നത് ഇപ്പോൾ വിലക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, മനുഷ്യപ്രവർത്തികൾ ഉപ്പിൻ്റെ അംശം കുറയ്ക്കും, അതുമൂലം തടാകത്തിൻ്റെ മനോഹാരിത താനെ നഷ്ടപ്പെടുകയും ചെയ്യും. ഈ തടാകത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 1802 മാത്യു ഫ്ലിൻഡേഴ്സ് ആണ് ഈ ലേക്ക് കണ്ടുപിടിച്ചത്. ഈ തടാകം നിൽക്കുന്ന ദ്വീപിലെ ഏറ്റവും ഉയരമുള്ള പീക്ക്, അതായത് ഇപ്പോൾ ഫ്ലിൻഡേഴ്സ് പീക്ക് എന്നറിയപ്പെടുന്ന ആ കൊടുമുടിയിൽ നിന്നാണ് ഫ്ലിൻഡേഴ്സ് ആ തടാകം ഫുള്ള് വീക്ഷിച്ചത്. തടാകത്തിലെ ഉപ്പിൻ്റെ അളവ് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. 19th century ഈ തടാകം ഉപ്പ് ഖനനത്തിനായി ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഉപ്പിൻ്റെ വിഷാംശം അതുപോലെയുള്ള പല കാരണങ്ങളാൽ ആ സംരംഭം പരാജയപ്പെടുകയായിരുന്നു. സാധാരണ കടലിൽ കണ്ടുവരുന്ന ചെടികളും ചില മത്സ്യങ്ങളും ഒക്കെ ഈ തടാകത്തിൽ വളരുന്നുണ്ട്. കടൽ പക്ഷികളും ഇവിടെ എത്താറുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ തടാകത്തിന് ഇനിയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എസ് ടി ഡോക്കിൻ്റെ പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.